ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പതിവ് പോലെ 4:30 എഴുന്നേറ്റു. ഇന്ന് മോൻ്റെ പിറന്നാളാണ്, നാളാണ്, ഡേറ്റ് ഇന്നലെയായിരുന്നു. പിറന്നാളാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് അനത്തിയിട്ട് അരയ്ക്കാൻ വേണ്ടിയാണ്. കടല തേണ്ട വേവിച്ച് വെച്ചു. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. പാല് കാച്ചി, അതൊന്നും പറയുന്നില്ല. അപ്പം ഇന്നവന് മീനില്ലാത്തതുകൊണ്ട് ഞാൻ മീൻ കൂട്ടാൻ മേലാത്തതുകൊണ്ട് മീനുണ്ട് കൂട്ടാൻ മേലാത്തതുകൊണ്ട് ഞാൻ അവന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചപ്പാത്തിയും കടലക്കറിയാണ് കോളേജിൽ കൊടുത്തു വിടുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവനെ കോളേജിൽ വിട്ട് കഴിയുമ്പം ഒന്നിച്ച് ഞാനും ചേട്ടനും കൂടെ ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊന്നിച്ച് കുമാരനല്ലൊരു അമ്പലത്തിൽ പോകണം. അവിടെ പോയി വഴിപാട് കഴിക്കണം. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇക്രുനെ നീലുവിനെയൊക്കെ വിടാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കോഴിയൊക്കെ ഇന്ന് 21 ദിവസമായി. അപ്പോൾ അട വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ ഇതേ ഇരുട്ടാൻ ലൈറ്റൊക്കെ ഇട്ടേക്കുവാണ്. കീ 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 എന്ന് കരയുന്നുണ്ട്. പകൽ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ കരയുന്ന ഉച്ച കേൾപ്പിക്കാം. കേൾക്കാവോ നിങ്ങൾക്ക്? എന്താണേലും കാണിക്കാവേ. എല്ലാവരും, ഞാൻ ചേട്ടനും കൂടെ ചായ കുടിക്കാണ്. കൊച്ചു കുളിക്കാൻ കയറി, ഞാനിനി കുളിക്കാൻ പോവാണ്. കൊച്ചു പോകുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ഇറങ്ങും. ചേട്ടനും കൂടെ നേരെ കുമാരനെല്ലൂരോട്ട് അവനെ വിട്ടേച്ച് പോകും. ശരി, പോയി കുളിക്കട്ടെ. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുവാണ്. ചേട്ടൻ തൊഴുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. ഇനി കാപ്പ് കുടിക്കാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ പുട്ടും കടലയും കഴിച്ചു. വെണ്ടയ്ക്ക മെഴുക്കോരട്ട് ഉച്ചക്കത്തേക്ക് വെക്കുന്നു. ചക്കക്കുരു മാങ്ങായും കറി വെക്കാൻ ചക്കക്കുരു അരിയാൻ പോവാണ്. കുറേ തുണി ഉണ്ടായിരുന്നു കളറ് പോകുന്നപ്പോൾ, മെഷീനകത്തിടാൻ പറ്റത്തില്ലല്ലോ, അതെല്ലാം നനച്ചിട്ടു. ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പോകും. ചക്കക്കുരു മാങ്ങയും കുക്കറിനകത്ത് അടുപ്പത്താക്കി കണ്ടു. ഇനി അതിങ്ങനെ മാങ്ങ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മാവൻ മാങ്ങ ഇഷ്ടം മാതിരി കിടപ്പുണ്ടല്ലോ. ചേട്ടനൊരു കൊതി ചമ്മന്തി അരയ്ക്കണം, ഇടയ്ക്കൊക്കെ അരയ്ക്കുന്ന ഇന്നൊരു ചമ്മന്തി അരയ്ക്കണം, മാങ്ങ ചമ്മന്തി. അതിനെല്ലാം എടുക്കുക. ഇനി തേങ്ങയും കൂടെ തിരുമ്മിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കലക്കാൻ വേണ്ടി ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നാരങ്ങ വെള്ളം. ചേട്ടൻ അങ്ങനെ കോഴിക്കൂടിന് വല കെട്ടാൻ വേണ്ടിയിട്ട്, കാക്ക കൊണ്ടുപോകാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ പോയതാണ്. അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ട്. ഡേ കണ്ടോ, എനിക്ക് തുണിയൊക്കെ അവിടെ ഇട്ട് കൊടുത്തേക്കാം. കാരണം കാക്ക വരാതിന് കുറച്ച് വലയും ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനെ ഇനി കെട്ടണം. ഇപ്പം രണ്ടെണ്ണ വിരിഞ്ഞേക്കുന്നേ, അഞ്ചെണ്ണ വെച്ചുള്ളൂ. മൂന്നെണ്ണ അങ്ങനെ ഇരിപ്പുണ്ട്. വിരിയുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വിരിയുവാണേ വിരിയട്ടെ. വിരിയുവെന്ന് പോലും ഞാൻ ഓർക്കാതെ വെച്ചതാ. അങ്ങനെ ഞങ്ങളുടെ ചോറുണിൻ്റെ സമയം. ഞങ്ങളെല്ലാം കൂടെ ചോറുണ്ണാൻ പോവാണ്. മീൻകറിയുണ്ട്, മാങ്ങ ചമ്മന്തിയുണ്ട്, മെഴുക്കോരട്ടിയുണ്ട്, ചക്കക്കുരു മാങ്ങയും കറിയുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കരിമീൻ കറിയുടെ ഇരിപ്പുണ്ട്. ഞങ്ങളങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ്, ഇതേ അമ്മ ഇരിപ്പുണ്ട് കേട്ടോ, ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കുറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ നടേനിങ്ങനെ ഇരിക്കും കുറേ നേരം. അതെപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ചേട്ടൻ ചുമ്മാ അതെ അങ്ങോട്ട് ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് ഇവിടെ ചുമ്മാ ജസ്റ്റ് ഇപ്പോൾ പോയി ഇപ്പോൾ വരും. ചായ കുടിയെല്ലാം കഴിഞ്ഞ് പോയി. പിന്നെ എന്നാ ഉണ്ടമ്മ, എന്നാ ഉണ്ട് വിശേഷം? എന്നാ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? വീട്ടെല്ലാം കഴിഞ്ഞ ചിരിക്കുക. അമ്മയായിരുന്നല്ലേ പണിയെല്ലാം ചെയ്തത്? അമ്മയായിരുന്നല്ലേ പണിയെല്ലാം കഴിഞ്ഞത്? പണിയെല്ലാം ചെയ്തത് അമ്മയായിരുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ അമ്മയായിരുന്നു എന്നുള്ളത്. ഒരു പണിയില്ല, ചിലപ്പോ അരിഞ്ഞു തരും കേട്ടോ. പിന്നെ പണി ഒത്തിരി എല്ലാവർക്കും കൂടെ ചെയ്യാനില്ല കേട്ടോ, അതുകൊണ്ടാണ്.
നമ്മുടെ ഭയങ്കര വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞതാ. എനിക്കത് ഭയങ്കര സന്തോഷമായി നമ്മുടെ കോഴിക്കുഞ്ഞ് വിരിഞ്ഞത്. ഇനി ബാക്കി മൂന്ന് പേരുകൂടെ ഉണ്ട്. അത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടെണ്ണത്തിനെ കൊണ്ട് വെച്ചത് കോഴി എടുത്ത മുട്ട വൈകിയാ വെച്ചത് രണ്ടു ദിവസം. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട തട്ടി രണ്ട് മുട്ട തട്ടി താഴോട്ടിട്ടായിരുന്നു. അതപ്പോൾ ഇപ്പുറത്തെ കൗണ്ടറിലെ കോഴി ഇട്ട മുട്ടയാണോ എന്ന് സംശയം. അതുകൊണ്ട് അത് ഞാൻ വെച്ചില്ല തിരിച്ച്. ഒരെണ്ണം പൊട്ടുകയും ചെയ്തു. പിന്നെ രണ്ടാമത് പോയി ഈ അട വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയി രണ്ടു ദിവസം ആയപ്പോഴത്തേക്ക് രണ്ടിടത്തിനെ കൂടെ കൊണ്ടുവച്ചു. അതാണോ ഇനി വൈകുന്നതെന്ന് അറിയത്തില്ല. എന്താണേലും രണ്ടു മൂന്ന് ദിവസത്തോടെ നോക്കാം. മറ്റേന് തീറ്റി കൊടുത്തു, സ്റ്റാർട്ടർ കൊടുത്തു തുടങ്ങി. രണ്ടെണ്ണം തിന്നുന്നുണ്ട്. ആ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ. കണ്ട എൻ്റെ മുല്ലപ്പു വിരിഞ്ഞത് കണ്ട എല്ലാവരും. ഇത്തിരി മുല്ലമൊട്ടുണ്ട് കേട്ടോ. വഴി എല്ലാം കഴിഞ്ഞ് ഞാൻ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് സ്റ്റാർട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചുങ്കത്തിൽ പോയി. അത് നിങ്ങൾക്ക് കൊടുക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അപ്പം ആണ്. അപ്പത്തിന് അരച്ചു വെച്ചു. ഇന്ന് 8 മണിയാകുമ്പോൾ ചുടണം. കടലക്കറി ഇരിപ്പുണ്ട്. കടലക്കറി ഉള്ളത് കാരണം നമുക്ക് അത് എളുപ്പമുണ്ട്. നാരങ്ങാളും കുടിക്കട്ടെ. നാരങ്ങാളല്ല ജ്യൂസ്, മറ്റേ ചൈനീസ് ഓറഞ്ചിൻ്റെ. ഭയങ്കര ദാഹമല്ലേ ഇപ്പം, ഭയങ്കര ദാഹം. ഇച്ചിരി ജ്യൂസ് കുടിക്കട്ടെ. അങ്ങനെ 8 മണിയായി. അപ്പം ഉണ്ടാക്കാൻ ഞാൻ അടുക്കളയിൽ കയറി. ഇനി കടലക്കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരട്ടെ ചൂടാക്കാൻ. പിന്നെ ഇന്ന് രാത്രി അപ്പവും കടലക്കറിയാണ്. അങ്ങനെ നമ്മൾ രാത്രി ഇതുകൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ പണി കഴിഞ്ഞാൽ ജോലിയെല്ലാം എൻ്റെ കഴിയും. പിന്നെ എല്ലാവരും കൂടെ കഴിക്കും. ഇന്ന് പുട്ടും കടലക്കറി ആയിരുന്നല്ലോ. അന്നേരം കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതൊന്നുകൂടെ നല്ലതായിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാമല്ലോ. മതിയോ? അങ്ങനെ ഞങ്ങളെല്ലാവരും അപ്പവും കടലക്കറിയും കൂടെ കഴിക്കുവാണ്. ചേട്ടൻ എന്തേലും കഴിച്ചു, ഞാനും കഴിക്കുന്നു. അച്ചാറ് വേണം. നല്ല കടലക്കറിയാണോ? നല്ല അല്ലേ? അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു, അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. ഇനി എന്നും പല്ല് തേക്കും. അങ്ങനെ പല്ല് ഞാൻ തേച്ച് കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം എന്ന് പറഞ്ഞാൽ പല്ല് തേച്ച് നമ്മുടെ ബെഡ്റൂമിൽ കയറുമ്പം എ സി നേരത്തെ ഇട്ട് തണുപ്പിച്ചങ്ങ് വെക്കും. അപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ചൂടല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. 10 മണി കറക്റ്റ് ആകുമ്പോൾ കിടക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.